ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റ് അല്ല. നമ്മള് ഈ നമ്മൾ കാണുന്നു എന്നുള്ള അല്ലാതെ ഇപ്പൊ തന്നെ ഞാൻ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഒരു ക്യാമറ, അതിന്റെ പേര് ഡ്രാഗൺ എന്നല്ല, എന്തോ ഒരു പേരാണ് ആ ക്യാമറ, അതിന് ഒരു ദിവസം 75,000 വാടക. അതിന്റെ സിസ്റ്റം എന്താണെന്നുള്ളത് ചോദിച്ച് ആദ്യത്തെ രണ്ട് വാക്ക് പറഞ്ഞപ്പോ തന്നെ എന്റെ കിളി പോയി. കാര്യം അതിന് ടെക്നോളജി എവിടെയോ എത്തി നിൽക്കുകയാണ്, ഭയങ്കര ലെവലിലെത്തി നിൽക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇത് എങ്ങനെ ഇത് ഇതിനകത്ത് എന്ത് ഷോട്ട് എടുക്കാം, ഈ ബേസിക് ആയിട്ടുള്ള ഇന്ന ലെൻസ് ഇട്ടാൽ നമുക്ക് എത്ര വേണം, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതെ, അപ്പൊ ഈ പലതരത്തിലുള്ള ലെൻസ്, പെരിസ്കോപ്പിക് ലെൻസ് മറ്റേ മറിച്ച് പല ലെൻസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു ലെൻസ് ഇപ്പൊ കണ്ടാൽ തന്നെ എനിക്ക് അറിയാൻ സാധിക്കും ഇപ്പൊ എത്ര വൈഡ് ആയിരിക്കും എന്നുള്ളത്. ആ ലെൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത് ലെൻസ് ആണത്, 35 ആണോ, 18 ആണോ, അത് 50 ആണോ, 100 ആണോ സൂം. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതൊക്കെ വളരെ ബേസിക് സാധനങ്ങളാണ്. അതല്ലാതെ അതിന് മുകളിൽ കുറെ കാണുന്നത് എന്ത് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, എന്ത് കളറായിരിക്കും, ഇത് വരും, പിന്നെ അത്തരം കാര്യങ്ങളും, പിന്നെ എഡിറ്റിങ്ങിൽ നമുക്ക് സി ജി ചെയ്യണത് എങ്ങനെ, എങ്ങനെയാണ് ഒരു സാധനം മായ്ക്കുന്നത്, എങ്ങനെ ഒരു സാധനം സി ജിയിൽ നമുക്ക് കൊണ്ടുവയ്ക്കാൻ സാധിക്കും, ഇത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഈ പ്രൊജക്ഷൻ സ്ക്രീനാണ്. ഇപ്പം ഹോളിവുഡിൽ ഇപ്പം ഒരു മലയാള സിനിമ ആ രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഹോളിവുഡിൽ നമ്മൾ കാണുന്ന വലിയ സിനിമകൾ ഈ എന്താ പറയുന്നത്, ഒരു 180 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 200 ഡിഗ്രീസിൽ ഫുൾ പ്രൊജക്ഷനാണ്, പ്രൊജക്ഷനിലെ നടുവിൽ നിന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പം ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഈ ആർട്ടിസ്റ്റുകൾ അവിടെ പോകുന്നില്ല, അവർ സ്റ്റുഡിയോയിൽ തന്നെയാണ്. ഈ ടൈം സ്ക്വയറിൻ്റെ ലൈവായിട്ടുള്ള ഇത് വിഷ്വൽസ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? അത് അത് ഇതും കൂടെ മെർജ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരുപാട് പുതിയ 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 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെല്ലാം അപ്ഡേറ്റ് ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കഴിക്കും, അയ്യോ അതെന്തോ നണ്ണാൻ ചോദിച്ചാൽ തന്നെ അറിഞ്ഞൂടാതെ ചില സ്ഥലത്തൊക്കെ ചെന്ന് നമ്മൾ പെട്ടുപോകും. ചില ഡയറക്ടറിന്റെ ആൾക്കാരുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കത് അറിയാൻ സാധിക്കും, ഒന്നും അറിഞ്ഞൂടാത്ത ചില ആൾക്കാരുടെ ഇടയിൽ ചെന്ന് പെടുകയും ചെയ്യും. അഥവാ ഒരു മൂവി എടുക്കുവാണെങ്കിൽ ആരായിരിക്കും ആക്ടർ? ഹീറോയിനെ തീരുമാനിച്ചു. അതിനകത്ത് ഒരു ഹീറോ ഹീറോയിൻ ഇല്ലാത്തൊരു കഥയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ, ഞാൻ ഹീറോ ഇപ്പൊ ഞാനൊരു ഇപ്പൊ ചെയ്ത ഒരു സിനിമ ക്ഷണികം എന്ന് പറഞ്ഞു, ഞാനത് നായകനില്ല, നായിക പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. അപ്പൊ ഞാനുടൻ തന്നെ അതിനകത്ത് എനിക്ക് ഇന്നാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ആ കഥ വന്ന കഥ അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളൂ. ഹീറോയിൻ ഓറിയന്റഡ് ആയിരിക്കും, അല്ലെ ചിലപ്പോ ഹീറോ ഓറിയന്റഡ് ആയിരിക്കും. നായികയെ ഇല്ലാത്ത എത്രയോ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കഥയെ ബേസ് ചെയ്തിരിക്കും ആര് വേണമെന്നുള്ളത്. ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇന്ന ആളെ വെച്ച് ചെയ്യണം അങ്ങനെയൊന്നുമില്ല, കഥ ആയിരിക്കും ഇമ്പോർട്ടന്റ് അല്ലേ. ഞാൻ ഇതിനിടയിൽ ഞാനൊരു ഡയറക്ഷൻ ചെയ്തു, പക്ഷെ അത് എന്റെ സിനിമയല്ല, ഞാൻ വേറൊരാൾക്ക് വേണ്ടി, മറ്റൊരു ഡയറക്ടർക്ക് വേണ്ടി. അദ്ദേഹത്തിന് ആ ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹത്തിന് ഒരു പാരലിറ്റിക് സ്ട്രോക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ 21 ഡേയ്സ് ഷൂട്ടിംഗ് ഞാൻ ഡയറക്ട് ചെയ്തു, കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പടം അത് അവിടുത്തെ ആ ഒരു പോർഷൻ അത് അമേരിക്കയിലാണ് ഷൂട്ട് ചെയ്തത്, വാഷിങ്ടണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ പോർഷൻ ഫുള്ള് ഞാൻ ചെയ്തു കൊടുത്തു. അനിയൻ കുഞ്ഞും തന്നാല എന്ന് പറഞ്ഞൊരു സിനിമ, പക്ഷെ അത് എന്റെ സ്ക്രിപ്റ്റോ ഞാൻ കാസ്റ്റ് ചെയ്തത് ഒന്നുമല്ല, എല്ലാം അദ്ദേഹം ചെയ്തു വെച്ചാണ്. ലാസ്റ്റ് ഞാൻ സ്റ്റാർട്ടും കട്ടും പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ ഷോർട്ട് ഡിവൈഡ് ചെയ്തു, ഞാൻ അത് ചെയ്തു, ലൊക്കേഷൻ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്തു എന്നുള്ളതല്ലാതെ ദാറ്റ് ഇസ് നോട്ട് മൈ ഫിലിം. അവര് താങ്ക്സ് കാർഡിൽ മാത്രമേ പേര് വെച്ചുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു യാദൃച്ഛികമായിട്ട് ഒരു ഡയറക്ടർ ആയി. ആയോ എന്ന് ചോദിച്ചാൽ ആയി, ആയില്ലേ എന്ന് ചോദിച്ചാൽ ആയില്ല, ആ മോഡലിൽ ഇരിക്കുകയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ അതിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം, ടൈം വരട്ടെ, എന്റെ ടൈം വരും.